അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒടിവള്ളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ കണ്ണൂരിൽ എല്ലാവർക്കും അറിയാം ഒടിവള്ളിത്തട്ട് എന്നാണ് എല്ലാവർക്കും അറിയാം. ഇനി കണ്ണൂരിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാത്തെങ്കിൽ ആദ്യം കണ്ണൂർ എത്തുക, കണ്ണൂരിന് നേരെ തളിപ്പറമ്പ് എത്തുക, തളിപ്പറമ്പിൽ നിന്ന് മന്ന മന്ന എത്തിട്ടാൻ പാടുന്ന ആലക്കോട് റോഡിലോട്ടേക്ക് വന്നാൽ ഈ ഒടിവള്ളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. സംബന്ധിച്ച് ഞാൻ നെയ്സ് വ്യൂ ആണ്, കിടില കിടില സ്ഥലമാണ്. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ കൊറോണ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരില്ല എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് തബോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഒരു കുന്നിൻ്റെ മണ്ടയിലോട്ടേക്ക് കയറിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഫുൾ ഓഫ് റോഡും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ ഓഫ് റോഡ് വണ്ടിയൊന്നും അല്ല, എക്സ്പോൾസോ അല്ല, ഹിമാലയനോ അല്ല, അങ്ങനെ ഒരു സാധനമല്ല. നമ്മൾ പോകുന്നത് R15 V2 പോകുന്നത്. വണ്ടി ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന മുതലും കൊണ്ടാണ് നമ്മൾ തബോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അത് അത്യാവശ്യം നല്ല ഹെവി ഓഫ് റോഡ് സ്ഥലമാണ്. അപ്പോൾ ഈ വണ്ടി കൊണ്ട് കയറുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചെരിഞ്ഞു കഴിഞ്ഞാൽ ഞാനും വണ്ടി ഫുൾ തബിട്ട് പൊടിയാവുന്നില്ല, 100% ഉറപ്പാണ്. ഒന്നാമത് കിറ്റില്ല വണ്ടി ആയതുകൊണ്ട് വീണു കഴിഞ്ഞാൽ നല്ല പണിയിട്ടു, റീപെയിൻ്റ് എല്ലാം ചെയ്ത് ഇറക്കിയതുകൊണ്ട് അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നേരം മണ്ണ് എടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ നല്ല പണിയുണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷൂട്ടെല്ലാം എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഒടിവള്ളിത്തട്ടിൽ നിന്ന് താബോറിലോട്ടേക്ക് ഏകദേശം ഇല്ല 27 കിലോമീറ്റർ കൂടി നമുക്ക് ഓടാനുണ്ട്. രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല കോടയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അതൊരു വേർത്തൊരു ഫീലാണ്. ഇനി താബോറിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താവും ഒന്നും അറിയത്തില്ല, നിങ്ങൾ കണ്ടറിഞ്ഞു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണി കിട്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല. അപ്പോൾ ആരെങ്കിലും കാണുന്നത് വരെ നമുക്ക് ഈ റൂട്ട് തന്നെ വെച്ച് പിടിക്കാം. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം എങ്ങോട്ടാണെന്നെല്ലാം ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റേഞ്ച് വന്നിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ അത് നോക്കിയിട്ട് പോവാം. അപ്പോൾ അതുവരെ നമുക്ക് ഈ റോഡ് തന്നെ പോവാം. ഇതൊരു റോങ് സൈഡാണെന്ന് തോന്നുന്നത്, നമ്മൾ ഫുൾ വഴി തെറ്റിയിട്ടേ ഇല്ലത്. അപ്പോൾ പോവാം, അത്ര തന്നെ. ഒടിവള്ളി തട്ടുന്ന നേരെ ലൊക്കേഷൻ ഇട്ട്, താബൂറിലേക്ക് ലൊക്കേഷൻ ഇട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല ഫുൾ ഹിൽ ഏരിയ ആയതുകൊണ്ട് അപ്പോൾ റേഞ്ച് ഒട്ടുമില്ല. അപ്പോൾ നമ്മളെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങോട്ടേക്കെല്ലാം വരുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ലൊക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുക. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ നല്ല കയറ്റമുണ്ട്. ആ കയറ്റം കഴിഞ്ഞാലാണ് നമ്മളെ ലൊക്കേഷനിലെത്തുക. അപ്പോൾ ലൊക്കേഷൻ ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ തൊട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ വഴി തെറ്റിയതുകൊണ്ട് നല്ല കിടിലെ വ്യൂ എല്ലാം തായലുണ്ട്. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ വണ്ടി നേരെ തായലാന്നില്ലത്, ചങ്ങായിയും തായലുള്ളത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ തായലേക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടം. ഇതിൻ്റെ താഴിലോട്ടേക്ക് ഇറങ്ങാൻ പറ്റൂലാന്ന തോന്നുന്നത്. നമുക്ക് നോക്കിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാൻ നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. വഴി തെറ്റി വന്നതുകൊണ്ട് നൈസായിട്ട് ഇതേപോലെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വഴി തെറ്റിട്ട് വരാൻ നോക്കുക, നൈസായിരിക്കും. അപ്പോൾ ഈ സാധനം എടുത്തിട്ടാണ് ഓഫ് റോഡ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടാവും അവസ്ഥ എന്ന് കണ്ടറിയാം. അങ്ങനെ നമ്മൾ താബോറിലോട്ടേക്കുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചു. ഈ കോൺക്രീറ്റ് ചെയ്ത റോഡ് പകുതി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ശരിയായ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവറായിട്ട് നമുക്ക് ഓഫ് റോഡ് അടിച്ച് അങ്ങോട്ട് കയറ്റി കളയാം. ഭാഗ്യമുണ്ടെങ്കിൽ വണ്ടിയൊന്നും പൊളിയായിട്ട് നമ്മളെ കൈമേ കിട്ടും, ഇല്ലെങ്കിൽ ഫുൾ പൊളിഞ്ഞിട്ടേ കിട്ടൂ, ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് അങ്ങ് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചങ്ങോട്ട് കയറ്റി കളയാം. അപ്പോൾ നമ്മളെ
ലൊക്കേഷനിലെത്തി, തബോർനാർ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഇങ്ങോട്ട് ഇതാണ് ഓഫ് റോഡ്, ഹെവി ഓഫ് റോഡാണ്, മുകളിലോളം വണ്ടി കയറുന്നൊരു ചേച്ചി പറഞ്ഞു ഇപ്പം പോയിനി. അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡ് മൊത്തം ഈ R5 V2 ഈ സാധനം എടുത്തിട്ടാണ് ഈ ഓഫ് റോഡ് മൊത്തം കയറുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ബന്ധവും അതി കഠിനമായ ഓഫ് റോഡും കഴിഞ്ഞ് നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലപ്രദേശങ്ങളായതുകൊണ്ട് നല്ല മഴയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ റോഡ് അത്യാവശ്യം നനഞ്ഞതുകൊണ്ട് ബൈക്കെല്ലാം കയറി വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ബാക്ക് ടയറും നല്ല സ്കിഡായിട്ട് ഒരിക്കൽ കയറി വന്ന് ഇപ്പോൾ വീണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീടുകൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നൈസായിട്ട് വീട്, വണ്ടിൻ്റെ സൈഡും കാര്യങ്ങളെല്ലാം കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി മുകളിൽ കയറ്റിയാടെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഈ മുകളിലോട്ടേക്ക് നമ്മൾ നടന്നിട്ട് വരിക ചെയ്തത്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടി എടുത്ത് വരിക, ഓഫ് റോഡ് ടയറും കാര്യങ്ങളും മസ്റ്റാണ്. അല്ലെങ്കിൽ ബാക്ക് ടയർ നല്ലോണം സ്കിഡായിട്ട് വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ബാക്കി ഇവിടെ ഇല്ല വിശ്വസിച്ചാലും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം. Thank you.
പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ താഴോട്ടേക്ക് പോക്കാം. ഇനി വണ്ടിയാണ് സ്കിഡായി വീണോണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ അതിന് താഴോട്ടേക്ക് നടക്കലാണ്. അതിന് 1 കിലോമീറ്റർ താഴോട്ടേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ നമുക്ക് നേരെ താഴോട്ടേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഈ കാണുന്ന റോഡ്, ഇത് അത്യാവശ്യം മഴയെല്ലാം പെയ്തുകൊണ്ട് നല്ലോണം നനഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടേക്ക് വണ്ടി ഇറക്കുന്ന കുറച്ച് റിസ്ക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ താഴെ വണ്ടി വെച്ചത്. ഇനി ഇവിടെ അങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ പോവാണ്ട് അപ്പൊ നമുക്ക് നല്ല അങ്ങ് നടക്കാം. എടാ, നമുക്കൊന്നും വഴി തെറ്റിയില്ലല്ലോ. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 6 മണി 6:30 വീട് എത്തുന്ന ഒരു ടൈമിന് വന്നു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. ഇതിപ്പോ എന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അപ്പോ നേരത്തെ വരാൻ വേണ്ടിട്ട് പറ്റുമെങ്കിൽ ശ്രമിക്കല്ലാരും. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എല്ലാവരും മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എല്ലാം പറഞ്ഞോളാം. മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ നേരെ താഴെ എത്തിക്കഴിഞ്ഞു. അപ്പൊ വണ്ടി വീടിന് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് സ്ക്രാച്ചും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇത് ഇത്രേ പറ്റിയിട്ടില്ലോ. സ്ക്രാച്ചും കാര്യങ്ങളും വളരെ കുറവാണ്. ഒന്നാറില്ല, ഞാൻ വിചാരിച്ച് കിറ്റ് അടക്കം പൊട്ടുന്ന വിചാരിച്ചത്. വളരെ കുറവാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗ്യം. ഷൂട്ടിങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോ ഈ ഓഫ് റോഡിലെല്ലാം ചെയ്യുമ്പോൾ ഇതേപോലത്തെ സ്പോട്ടി ആയിട്ടുള്ള വണ്ടി ആരും കൊണ്ടുപോകാണ്ട് നോക്കുക. സംഭവം എന്ന് വെച്ച് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് അഥവാ വണ്ടി അപ്പുറം ഇപ്പുറം അങ്ങോട്ട് ഒന്ന് വീട് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല പണി കിട്ടും. പണി കിട്ടുന്ന പറഞ്ഞാൽ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്ത് ഇറക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ 2nd പെയിൻറ്റ് ചെയ്യണ്ടെങ്കിൽ ഏകദേശം നല്ല റേറ്റ് എന്തായാലും പോകും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എടുത്തിട്ട് വരിക. ഇവിടെ നിന്ന് അങ്ങോട്ടേ മുകളിലോട്ടേക്ക് ജീപ്പും കാര്യങ്ങളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനും വേണ്ടിയെങ്കിലും മുകളിലേക്ക് പോവാം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പിന്നെ എല്ലാ യൂട്യൂബറും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര അനക്കും പറയാനില്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ പറ്റുന്നത് നിങ്ങളെ ചങ്ങന്മാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ ഞാൻ തുടക്കക്കാരനാണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കെല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത്രേ പറയാനില്ലോ. അപ്പോൾ നേരെ നമുക്ക് ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ ബൈ ബൈ.